നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു നോമ്പുകാല റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത ഗ്രീമിയൻസും നാലു ഉള്ളക്കിഴങ്ങും ആണ് ഇതിന് വേണ്ടത് ഒരു കുക്കർ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് നല്ല വലുപ്പത്തിലുള്ള രണ്ട് സവോളം നന്നായി കൊത്തിയരിഞ്ഞതും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് ഒരു സെക്കൻഡ് സമയം ഒന്ന് വാടുന്നതിന് വേണ്ടി ഇളക്കി കൊടുക്കാം ഇത് വരറ്റിയെടുക്കണ്ട ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചുമന്ന മുളകൂടി ചേർത്ത് ഒരു സെക്കൻഡ് സമയം അതും കൂടി ഒന്ന് പച്ചമണം ഒന്നും മാറണ്ട ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് രണ്ട് വലിപ്പത്തിലുള്ള തക്കാളി അരച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിനുള്ളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കും തീരെ കനം കുറച്ച് അരിയേണ്ട ഉരുളക്കിഴങ്ങും കുതിർത്തിയെടുത്ത ഗ്രീൻ ബീൻസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഈ ഉണക്ക ഗ്രീൻ ബീൻസിന് പകരം പച്ചക്കുള്ള മട്ടർ വാങ്ങാൻ കിട്ടും അതായാലും മതി ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിനുള്ളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു പിടി മല്ലിയില കനം കുറച്ച് അരിച്ചും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ ആലു മട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്ക് വളരെ നല്ല കോമ്പിനേഷനാണ് നമുക്ക് ഇന്നിവിടെ സെർവ് ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ചെയ്യണേ ഷെയർ കമൻറ്റ് ഒക്കെ വേണം താങ്ക്സ് ഫോർ വാച്ചിങ്